ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പ്രദേശം ടോപ്പിക്ക് എന്നോടൊരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തതാണ് ഈ ടോപ്പിക്കിനെ പറ്റി ചെയ്യണമെന്ന് അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ടോപ്പിക്കിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മളെല്ലാം നമ്മുടെ ജോലിക്ക് ശേഷം നമ്മൾ ജോലി ചെയ്തതിന് നമുക്കൊരു ബെനിഫിറ്റ് അല്ലെങ്കിൽ റിട്ടയർമെൻറ്റിന് ശേഷം നമുക്കൊരു പെൻഷൻ കിട്ടണമെന്ന് അല്ലെങ്കിൽ അറുപത് വയസ്സിന് ശേഷം പെൻഷൻ കിട്ടണമെന്നാണെങ്കിൽ എല്ലാവരുടെയും ആഗ്രഹം അങ്ങനെ ഒരു സ്കീം നമുക്കുണ്ടോ എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ പൊതുവേ ഇതിനെപ്പറ്റി ഒരു അറിവുമില്ലാത്ത ആൾക്ക് തോന്നുന്ന ഒരു ഡൗട്ടാണ് ഇങ്ങനെ ഒരു സ്കീം ഉണ്ടോ എന്ന് അതായത് പ്രൈവറ്റ് സെക്ടറിലും അതുപോലെ തന്നെ ഗവൺമെൻറ് സെക്ടറിലും വർക്ക് ചെയ്യുന്ന രണ്ട് പേർക്കും ഉൾപ്പെടുത്തി സ്കീം ഉണ്ടോ എന്ന് നമുക്ക് തോന്നാം അങ്ങനെ ഒരു സ്കീം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ സ്കീമിൻ്റെ പേരെന്ന് പറയുന്നത് ന്യൂ പെൻഷൻ എന്ന് പറയും എൻ പി എസ് എന്നാണ് അതിൻ്റെ പേര് ഷോർട്ട് ഫോമില് പറയുന്നത് ഫ്രണ്ട്സ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞതുപോലെ ഈ എൻ പി എസ് എന്ന് പറയുന്നത് നാഷണൽ പെൻഷൻ സ്കീം അത് ഗവണ്മെന്റ് ഓഫ് ഇന്ത്യ സ്പോൺസർ ചെയ്യുന്ന ഒരു സ്കീമാണ് അതായത് രണ്ടായിരത്തി നാല് ജനുവരിയിലാണ് ഇത് ഓപ്പൺ ചെയ്തത് ഈ ഒരു സ്കീം ആദ്യം തുടക്കത്തിൽ ഇത് പബ്ലിക് സെക്ടറിലുള്ള എംപ്ലോയീസിന് വേണ്ടി മാത്രമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഒമ്പതിൽ അത് എല്ലാ വിഭാഗങ്ങൾക്കും വേണ്ടിയും അത് തുറന്നു കൊടുത്തു അതായത് ഇപ്പോൾ പ്രൈവറ്റ് സെക്ടറിലുള്ളവർക്കും ഈ സ്കീമിൽ അംഗത്വം എടുക്കുക എന്നുള്ളൊരു രീതിയിലോട്ട് കൊണ്ടുവന്നു ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ലൈഫ് ലോങ് നമ്മൾ വർക്ക് ചെയ്യുന്ന ടൈമിൽ ഇതിനകത്ത് സബ്സ്ക്രിപ്ഷൻ കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ടൈമിൽ നമുക്ക് നമുക്ക് കിട്ടുന്ന ഇംഗത്തിൻ്റെ ഒരു പോർഷൻ ഇതിലേക്ക് നമുക്ക് സംഭാവന ചെയ്യാൻ പറ്റും ഈ സ്കീമിലേക്ക് നമുക്ക് ഇടാൻ പറ്റും അപ്പോൾ ആ സ്കീമിലേക്ക് നമ്മൾ ഓരോ മാസം അല്ലെങ്കിൽ എത്ര എങ്ങനെയാണോ ഇടുന്നത് അതിനൊരു മിനിമവും മാക്സിമം ഒക്കെ എമൗണ്ട് ഉണ്ട് ഏറ്റവും മിനിമം എന്ന് പറയുന്നത് ഫൈവ് ഹൺഡ്രഡ് ആണ് ഏറ്റവും ഇടാൻ പറ്റുന്ന മിനിമം എമൗണ്ട് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം അങ്ങനെ ഇടുമ്പോഴത്തേക്ക് നമ്മൾ റിട്ടയർമെൻറ്റ് സമയത്ത് ആ ഇട്ട എമൗണ്ടിൻ്റെ ഒരു നിശ്ചിത പേർസെൻറ്റേജ് നമുക്ക് ഹ്യൂജ് എമൗണ്ട് ആയിട്ട് വിഡ്രോ ചെയ്യാനും പറ്റും അതുപോലെ തന്നെ ബാക്കി എമൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് പല ഒരു സ്കീമ് പ്രകാരം അല്ലെങ്കിൽ അതിനകത്ത് പല സ്കീമുണ്ട് ആ സ്കീം ഏത് സ്കീമാണോ നമുക്ക് ആപ്റ്റായിട്ടുള്ളത് ആ സ്കീം പ്രകാരം നമുക്ക് പെൻഷനായിട്ട് ഓരോ മാസം അല്ലെങ്കിൽ എങ്ങനെയാണോ നമുക്ക് വേണ്ടത് അങ്ങനെ നമുക്ക് ക്വാർട്ടർലി ആണോ അല്ലെങ്കിൽ ഹാഫ് ഇയർലി ആണോ അങ്ങനെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും ഇതാണ് ഈ സ്കീമിൻ്റെ ആയിട്ടുള്ള പ്രത്യേകത അതുകൊണ്ട് തന്നെയാണ് ഈ സ്കീമിനെ ഏറ്റവും വലിയ ഈ സ്കീമിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയും ഇത് തന്നെയാണ് നമുക്ക് പെൻഷനായിട്ട് കുറേ എമൗണ്ട് നമ്മുടെ സിക്സ്റ്റി ഇയേഴ്സ് ഓഫ് ഏജ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അറുപത് വയസ്സ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ ഈ സ്കീം വളരെ ആപ്റ്റാണ് അതായത് പ്രത്യേകിച്ച് പ്രൈവറ്റ് സെക്ടറിലുള്ളവർക്കും കൂടെ ഇത് തുറന്നു തുറന്നുകൊടുത്തുകൊണ്ട് ഇനി നമുക്ക് നോക്കാനുള്ളത് ആർക്കൊക്കെയാണ് ഈ സ്കീമിൽ ജോയിൻ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അതായത് പതിനെട്ട് ഇന്ത്യൻ സിറ്റിസനായ ഒരാൾ പതിനെട്ട് വയസ്സ് മിനിമം മാക്സിമം സിക്സ്റ്റി ഏജ് പതിനെട്ട് മുതൽ അറുപത് വയസ്സിന് ഇടയിലുള്ള ഏതൊരു വ്യക്തിക്കും ഈ സ്കീമിൽ അംഗത്വം എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ എടുക്കാവുന്നതാണ് അതിനകത്തൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ കെ നോ യുവർ കസ്റ്റമർ ആ ഒരു കെ വൈ സി നോംസ് കംപ്ലീറ്റ് ചെയ്യണം അല്ലെങ്കിൽ അത് കംപ്ലൈ ചെയ്യണം അത് പ്രകാരം മാത്രമേ ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ അതിന് നമുക്കറിയാം വേരിയസ് ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയുള്ള വേരിയസ് ഡോക്യുമെൻറ്റ്സ് നമ്മൾ കാണിക്കേണ്ടി വരും അതാണ് കെ വൈ സി അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കെ വൈ സി എന്താണെന്നുള്ളത് അതുപോലെ തന്നെ എൻ ആർ ഐ ആയിട്ടുള്ള അല്ലെങ്കിൽ നോൺ റെസിഡൻറ്റ് ഇന്ത്യൻ ആയിട്ടുള്ള ഒരാൾക്കും ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും എൻ ആർ ഐ സ്റ്റാറ്റസ് ഉള്ള ആൾക്കും ഓപ്പൺ ചെയ്യാൻ എൻ ആർ ഐ സ്റ്റാറ്റസ് വെച്ചുകൊണ്ട് എന്നാൽ എൻ ആർ ഐ സ്റ്റാറ്റസ് അത് ആ സിറ്റിസൻഷിപ്പ് മാറുവാണെങ്കിൽ ആ അക്കൗണ്ട് വീണ്ടും ക്ലോസ്ഡ് ആവുന്നതാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ അംഗത്വം എടുക്കുന്നതിൻ്റെ ഡീറ്റെയിൽ ഇതാണ് ഇനി അടുത്തായി നമുക്ക് തോന്നുന്ന ഡൗട്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് ഈ ഒരു എൻ ബി എസ് സ്കീമിൽ ജോയിൻ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം എന്നതാണ് അതായത് എൻ ബി എസ് അക്കൗണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് പി ഒ പി എന്ന സംവിധാനം ഉപയോഗിച്ചാണ് അല്ലെങ്കിൽ പോയിന്റ് ഓഫ് പ്രസൻസ് എന്ന് പറയുന്ന ആ ഒരു സംവിധാനം ഉപയോഗിച്ചാണ് നമ്മൾ എൻ ബി എസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് അല്ലെങ്കിൽ നാഷണൽ പെൻഷൻ സ്കീം എന്ന് പറയുന്ന ആ ഒരു സംവിധാനം നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് അങ്ങനെയാണ് അതായത് ഇപ്പോൾ മിക്ക ബാങ്കുകളും അതായത് പറയുവാണെങ്കിൽ പ്രൈവറ്റ് സെക്ടർ ആയാലും പബ്ലിക് സെക്ടർ ആയാലും എല്ലാ ബാങ്കുകളും തന്നെ ഈ എൻ ബി എസ് സംവിധാനം അതായത് ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി എൻറോൾ ചെയ്തിട്ടുണ്ട് മിക്ക ബാങ്കുകൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈസിയായിട്ട് നമ്മുടെ അടുത്തുള്ള നിയറസ്റ്റ് ആയിട്ടുള്ള പി ഒ പി സംവിധാനം അല്ലെങ്കിൽ പോയിന്റ് ഓഫ് പ്രസൻറ്റ് സംവിധാനം ഉപയോഗിക്കുന്ന ബാങ്കുകളിൽ ചെന്നിട്ട് നമുക്ക് ഒരു എൻ ബി എസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ പല ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇതുപോലെ പി ഒ പി ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ പി ഒ പി ഫെസിലിറ്റീസുള്ള ബാങ്കിനെ അല്ലെങ്കിൽ ഓതറൈസ്ഡ് ബ്രാഞ്ചസിനെ നമ്മൾ പറയുന്നത് പി ഒ പി സർവീസ് പ്രൊവൈഡേഴ്സ് അല്ലെങ്കിൽ പോയിൻറ്റ് ഓഫ് പ്രസൻസ് സർവീസ് പ്രൊവൈഡേഴ്സ് എന്നാണ് അവരാണ് നമുക്ക് വേണ്ടി കളക്ഷൻ ഏജൻറ്റായിട്ട് പ്രവർത്തിക്കുന്നത് ഇതാണ് ഇങ്ങനെയാണ് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നത് ഓക്കെ ഇനി നമ്മളെങ്ങനെ പി ഒ പിസ് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ പോയിന്റ് ഓഫ് റെസൻസ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് പ്രൊവൈഡേഴ്സിനെ അല്ലെങ്കിൽ ബാങ്കിനെ അല്ലെങ്കിൽ ബ്രാഞ്ചസിനെ എങ്ങനെ കണ്ടുപിടിക്കും അത് കണ്ടുപിടിക്കാൻ നമുക്കുള്ള എളുപ്പഴിയുണ്ട് നമ്മൾ പി എഫ്ആർ ഡി എന്ന് പലരും കേട്ടിട്ടുണ്ടായിരിക്കും ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻ്റ് അതോറിറ്റി എന്ന് പറയും അവരുടെ സൈറ്റ് നമ്മൾ സന്ദർശിച്ചാൽ വെബ്സൈറ്റ് സന്ദർശിച്ചാൽ അതിനകത്തും നമുക്ക് കിട്ടും നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള സർവീസ് പ്രൊവൈഡേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് അതായത് പി ഒ പി സൗകര്യമുള്ള സർവീസ് പ്രൊവൈഡേഴ്സ് അല്ലെങ്കിൽ ബാങ്കുകൾ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിനുവേണ്ടി ഞാൻ അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോർഡിൽ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് ഏത് ആ ലിങ്കിൽ നമ്മൾ കയറിയിട്ട് നമ്മുടെ സ്റ്റേറ്റ് ഏതാണ് അതുപോലെ തന്നെ നമ്മൾ താമസിക്കുന്ന കറണ്ട് ലൊക്കേഷൻ ഏതാണെന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് തന്നെ നമ്മുടെ അടുത്തുള്ള പി ഒ പി സൗകര്യങ്ങളുള്ള ബ്രാഞ്ചസ് ബാങ്കിലെ ബ്രാഞ്ചസ് അല്ലെങ്കിൽ ബാങ്ക് ബ്രാഞ്ചസ് നമുക്ക് ഈസി ആയിട്ട് തന്നെ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും നമ്മളിപ്പോൾ പി ഒ പി നിൽക്കുകയാണ് അതായത് പി ഒ പി സംവിധാനം പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കിൽ ബ്രാഞ്ച് നമ്മൾ നിൽക്കുകയാണ് അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം അവിടുന്ന് ഒരു ആപ്ലിക്കേഷൻ ഫോം എടുക്കണം എൻ പി എസ് സി സംവിധാനത്തിന് വേണ്ടിയുള്ള അത് അത് കിട്ടാൻ വേണ്ടിയുള്ള ഒരു ആപ്ലിക്കേഷൻ ഫോം നമ്മൾ എടുത്തു ആ ഫോം എടുത്തു എടുത്തുകഴിഞ്ഞിട്ട് നമ്മളത് ഫില്ല് ചെയ്യുക ഫിൽ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം അതിൻ്റെ കൂടെ സബ്മിറ്റ് ചെയ്യേണ്ട കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഉണ്ട് അതായത് നമ്മുടെ പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി അതുപോലെ തന്നെ പ്രൂഫ് ഓഫ് അഡ്രസ്സ് അതുപോലെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫ് ഇതെല്ലാം കൂടെ വേണം ഇതെല്ലാം കൂടെ ആയിട്ട് വേണം ഈ ഫോം ഫിൽ ചെയ്ത് നമ്മൾ ബാങ്കിൽ ഏൽപ്പിക്കുക അതിനുശേഷം നമുക്കൊരു പി ആർ എ എൻ എന്ന് പറഞ്ഞു അതുപോലെ അതായത് പെർമനൻറ്റ് റിട്ടയർമെൻ്റ് അക്കൗണ്ട് നമ്പർ പി ആർ എ എൻ പെർമനൻറ്റ് റിട്ടയർമെൻറ്റ് അക്കൗണ്ട് നമ്പർ ആ ഒരു നമ്പർ നമുക്ക് ലഭിക്കും ആ നമ്പർ എന്ന് പറയുന്നത് ട്വൽവ് ഡിജിറ്റ് നമ്പറാണ് അത് നമ്മൾ കയ്യിൽ എപ്പോഴും നമ്മളൊരു കാർഡാണ് അത് കാർഡ് ഓക്കെ കാർഡാണ് ആ കാർഡ് നമ്മളെപ്പോഴും അത് സൂക്ഷിച്ച് വെക്കുക ആ ഒരു കാർഡ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും ഈ പി ഒ പി സംവിധാനമുള്ള ബാങ്കിൽ നിന്ന് എൻ ബി എസിൽ ഏതൊക്കെ ടൈപ്പ് അക്കൗണ്ടുകളാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം അതായത് നമ്മൾ ബാങ്കിൽ പോകുമ്പോൾ നമുക്ക് പല ടൈപ്പ് അക്കൗണ്ട് ഉണ്ട് ബിസിനസ് പ്രോ ബിസിനസ്സുകാർക്ക് കറണ്ട് അക്കൗണ്ട് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിന് നമുക്ക് സേവിങ്സ് അക്കൗണ്ട് അതുപോലെ തന്നെ പല ടൈപ്പിലുള്ള അക്കൗണ്ട്സ് നമ്മൾ എടുക്കാറുണ്ട് അതുപോലെ തന്നെ എൻ ബി എസ് സ്കീമിലും നമുക്ക് രണ്ട് ടൈപ്പ് ഉള്ള അക്കൗണ്ട്സ് നമുക്ക് എടുക്കാൻ പറ്റും അതായത് ടയർ വണ്ണും ടയർ ടുവും അതായത് ടയർ വൺ എന്ന് പറയുന്നത് ഒരു നിർബന്ധിത അക്കൗണ്ടാണ് അല്ലെങ്കിൽ മാൻഡേറ്ററി ആണ് അത് അതെടുക്കണമെന്ന് മാൻഡേറ്ററി ആണ് അല്ലെങ്കിൽ നിർബന്ധമാണ് എന്നാൽ ടയർ ടു എന്ന് പറയുന്നത് വോളണ്ടറി ആണ് നമുക്കത് സ്വമേധയാ നമുക്ക് കിട്ടുന്നതാണ് ടയർ ടു എന്ന് പറയുന്നത് ടയർ വണ്ണിൻ്റെയും ടയർ ടുവിലെ അക്കൗണ്ടിൻ്റെ തമ്മിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിൻ പണം നമ്മൾ വിഡ്രോ ചെയ്യുന്നതിനുള്ള വ്യത്യാസത്തിലാണ് അതിൻ്റെ ഇത് ഡിഫറൻ്റ് എന്ന് പറയുന്നത് ഡിഫറൻസ് എന്ന് പറയുന്നത് ടയർ വണ്ണിൽ വിരമി വിരമിക്കുന്നത് വരെയും അതുപോലെ തന്നെ വിരമിക്കലിന് ശേഷവും പണം നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് കുറച്ച് കൺട്രോൾ അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട് എന്നാൽ ടയർ ടുവിൽ അങ്ങനൊരു പിൻവലിക്കുന്നതിന് ഒരു റെസ്ട്രിക്ഷൻസ് ഇല്ല അതുതന്നെയാണ് ഈ ടയർ വണ്ണും ടയർ ടൂവും തമ്മിലുള്ള അക്കൗണ്ടിൻ്റെ വ്യത്യാസം നമ്മൾ പറഞ്ഞായിരുന്നു ടയർ വൺ എന്ന് പറയുന്ന ടയർ വൺ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഇത് നിർബന്ധിതമായിട്ട് അക്കൗണ്ടാണ് അല്ലെങ്കിൽ മാൻഡേറ്ററി ആണ് അതുകൊണ്ട് തന്നെ ടയർ വൺ അക്കൗണ്ടിൽ ഒരു ഫിനാൻഷ്യൽ ഇയർ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം അറിയാം ഏപ്രിൽ ഫസ്റ്റിൽ ആരംഭിച്ചിട്ട് നെക്സ്റ്റ് ഇയറിൽ തേർട്ടി ഫസ്റ്റ് മാർച്ചിൽ അവസാനിക്കുന്നതാണ് ഒരു ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് അതായത് അതായത് ട്വൽവ് മന്ത്സ് എന്ന് പറയും ആ ട്വൽവ് മന്ത്സിൽ നമ്മൾ മിനിമം സിക്സ് തൗസൻഡ് സിക്സ് തൗസൻഡ് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കണം ടയർ വൺ അക്കൗണ്ടിൽ അല്ലെങ്കിൽ അത് ഫ്രീസ് ഫ്രീസാവും അതായത് അതായത് സിക്സ് എന്ന് പറയുമ്പോൾ ഒരു ഇയറിലാണ് ഒരു ഇയറിൽ നമ്മൾ മിനിമം സിക്സ് തൗസൻഡ് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കണം മാക്സിമം ലിമിറ്റ് എന്നാൽ ഇതിന് മാക്സിമം ലിമിറ്റ് ഒന്നുമില്ല നമ്മൾ മിനിമം സിക്സ് അതായത് മന്ത്ലി നമ്മൾ ഒരു ഫൈവ് ഹൺഡ്രഡ് വെച്ച് ചെയ്താൽ മിനിമം സിക്സ് ായിക്കോളും ട്വൽ മന്ത് ഓക്കെ അതാണ് ഇതിൻ്റെ മിനിമം പക്ഷെ മാക്സിമം ലിമിറ്റ്സ് എന്നാൽ തോന്നുമില്ല അതുപോലെ തന്നെ ഇത് അക്കൗണ്ട് ഫ്രീസ് ആകും അതായത് നമ്മളിപ്പോൾ മിനിമം കോൺട്രിബ്യൂഷൻ ആയ സിക്സ് തൗസൻഡ് ഒരു വർഷം നമ്മൾ ഫിനാൻഷ്യൽ ഇയറിൽ അതായത് ഒരു വർഷം നമ്മൾ ചെയ്തില്ലെങ്കിൽ ആ അക്കൗണ്ട് ഫ്രീസ് ആകും എന്നാലും ഫ്രീസ് ആയാലും നമുക്കത് അൺഫ്രീസ് ആക്കാനായിട്ട് എളുപ്പമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പെനൽറ്റി ആയിട്ട് ഒരു നൂറ് രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ട് വീണ്ടും ഓപ്പൺ ചെയ്ത് സോറി ഫ്രീസ് ആയ അക്കൗണ്ട് നമുക്ക് അൺഫ്രീസ് ചെയ്യാനും പറ്റും നമ്മുടെ ഭാഗത്ത് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ് നമുക്ക് കിട്ടുന്ന ഇംഗത്തിൻ്റെ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു വരുമാനത്തിൻ്റെ ഒരു നിശ്ചിത എമൗണ്ട് വെച്ചിട്ട് നമ്മൾ ഓരോ മാസമോ അല്ലെങ്കിൽ ക്വാർട്ടർലി ആകാം ഹാഫ് ഇയർലി ആകാം നമ്മൾ എന്ത് ചെയ്യുകയാണ് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണ് എൻ ബി എസ് എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ സ്കീമിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഈ ഫണ്ട് ഈ പെൻഷൻ ഫണ്ട് മാനേജ് ചെയ്യാൻ മാനേജ് ചെയ്യാനായിട്ട് ഒരു കുറച്ച് ആളുകളുണ്ട് അവരെ പറയുന്ന പേരാണ് പെൻഷൻ ഫണ്ട് മാനേജേഴ്സ് എന്ന് പറയും ഓക്കെ പെരിഫാടി എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞത് അതായത് പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ അതിൻ്റെ കീഴിൽ അതിൻ്റെ കൺട്രോളിലുള്ള കുറച്ച് പെൻഷൻ ഫണ്ട് മാനേജേഴ്സിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ടോട്ടലി നമ്മൾ ഓൾ ഇന്ത്യ ലെവൽ നോക്കുകയാണെങ്കിൽ എട്ട് പെൻഷൻ ഫണ്ട് മാനേജേഴ്സ് ഉണ്ട് ടോട്ടലി അത് നമ്മൾ ഞാൻ രണ്ടുമൂന്ന് എണ്ണം പെട്ടെന്ന് പറയാം അതായത് ഐ സി ഐ സി ഐ ഐ സി ഐ സി ഐ പ്രൊഡൻഷ്യൽ പെൻഷൻ ഫണ്ട് എന്ന് പറയും അതുപോലെ തന്നെ എസ് ബി ഐ എസ് ബി ഐ പെൻഷൻ ഫണ്ട് കോട്ടക് മഹേന്ദ്ര ഇതൊക്കെ രണ്ട് മൂന്ന് എക്സാമ്പിളാണ് ടോട്ടൽ എട്ടെണ്ണം ഉണ്ട് എട്ടെണ്ണം ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എട്ടെണ്ണത്തിൻ്റെ പേര് വേണമെങ്കിൽ നമുക്ക് നോക്കാവുന്നതാണ് അതുപോലെ ഇവരാണ് അതിനുവേണ്ടി അതായത് നമ്മൾ ഇട്ട ഫണ്ട് ഫണ്ട് മാനേജ് ചെയ്യുന്നത് അതായത് പി എഫ് ആർ ഡി എയുടെ കണ്ട്രോളിലുള്ള ഇങ്ങനെയുള്ള ഈ എട്ട് ഫണ്ട് പെൻഷൻ ഫണ്ട് മാനേജേഴ്സാണ് ഇത് മാനേജ് ചെയ്യുന്നത് അന്നേരം ഇത് മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവർ എന്ത് ചെയ്യും നമ്മൾ ഇട്ട ഇൻവെസ്റ്റ്മെൻറ്റ് അവർ നമ്മൾ ഇട്ട എമൗണ്ട് നമ്മൾ ആയിട്ട് ഇടുന്ന എമൗണ്ട് അവരുടെ അടുത്ത് എന്ത് ചെയ്യും പല ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമിലും ഇൻവെസ്റ്റ് ചെയ്യും അത് ചിലപ്പോൾ സ്റ്റോസ് ആകാം സ്റ്റോക്സ് എന്ന് പറയുന്നത് നമുക്കല്ലേ ഷെയർസ് ഷെയർസ് തന്നെ പല ടൈപ്പുണ്ട് അത് അതിലോട്ടൊന്നും ഞാൻ ഡീപ്പായിട്ട് പോകുന്നില്ല അതുപോലെ തന്നെ ബോൺസ് അതുപോലെ തന്നെ ഫിക്സഡ് ഇൻകം ഇൻസ്ട്രമെൻസ് ഉണ്ട് പല പല ഇൻ ഉണ്ട് ഫിനാൻഷ്യൽ ഇൻസ്ട്രമെൻറ്റ്സ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം അതുപോലെ തന്നെ ഗവൺമെൻറ് സെക്യൂരിറ്റീസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും ഇങ്ങനെയുള്ള സ്കീമുകളിലൊക്കെ ഇവർ ഇത് ഇൻവെസ്റ്റ് ചെയ്യും നമ്മളെല്ലാം പൊതുവേ മ്യൂച്വൽ ഫണ്ട് എന്താണെന്ന് കേട്ടിട്ടുണ്ട് മ്യൂച്വൽ ഫണ്ട് നമുക്കറിയാം നമ്മുടെ എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് മ്യൂച്വൽ ഫണ്ട് മാനേജേഴ്സ് അല്ലെങ്കിൽ അസറ്റ് മാനേജ് ചെയ്യുന്ന ഒരു കമ്പനി പല പല സ്കീമിൽ അല്ലെങ്കിൽ പല പല ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനിൽ ഇൻവെസ്റ്റ് ചെയ്യും അതായത് റിസ്ക് കുറയ്ക്കാൻ വേണ്ടി അന്നേരം ഒരു ബിസിനസ്സിൽ നമുക്ക് ലോസ് കിട്ടിയാലും മറ്റേതിൽ നമുക്ക് പ്രോഫിറ്റ് ആണെങ്കിൽ അത് നമുക്ക് ബാലൻസ് ചെയ്ത് നിർത്താൻ പറ്റും അതാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് അതേ ഒരു സിസ്റ്റം തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത് അതായത് അസെറ്റ് തിരഞ്ഞെടുക്കാനായിട്ട് നമുക്ക് പറ്റുന്ന അതെങ്കിൽ ആക്റ്റീവായിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും ആക്റ്റീവ് ഓപ്ഷൻ ആക്റ്റീവ് ഓപ്ഷൻ ഓപ്ഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ഇട്ട പൈസ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും ഏതൊക്കെ അസറ്റിൽ ഏതൊക്കെ ഷെയർ ഷെയർസിൽ വേണോ അല്ലെങ്കിൽ ബോൺസിൽ വേണോ ഏതൊക്കെ അസറ്റ് ക്ലാസിഫിക്കേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യണോ എന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും അതാണ് ഈ പറഞ്ഞ ആക്റ്റീവ് ഓപ്ഷൻ അതുപോലെ തന്നെ അല്ലാത്ത രണ്ടാമതൊരു ഓപ്ഷനുണ്ട് ആക്റ്റീവ് അല്ലാത്തൊരു ഓപ്ഷനുണ്ട് ഓട്ടോ ചോയ്സ് അല്ലെങ്കിൽ ഓട്ടോ ഓപ്ഷൻ എന്ന് പറയും അതിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആ അസെറ്റ് സോറി പെൻഷൻ ഫണ്ട് മാനേജ് ചെയ്യുന്ന അവർ തന്നെ എന്ത് ചെയ്യും ഓട്ടോമാറ്റിക്കായിട്ട് പല പല സ്കീമിൽ അല്ലെങ്കിൽ പല അസറ്റ് ക്ലാസിഫിക്കേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യും ഈ രണ്ട് ചോയ്സിലുമാണ് നമ്മുടെ അസറ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇടുന്ന എമൗണ്ട് നമ്മളെ ഇൻപിഎസിൽ ഇടുന്ന എമൗണ്ട് ഇങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് ഫണ്ട് ഫണ്ട് മാനേജ് ചെയ്യുന്നത് അതുപോലെ ഇതിനകത്തൊരു കാര്യം നമ്മൾ നോക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് അവസാനം കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഇട്ട എമൗണ്ട് ആയിരിക്കുമല്ലോ അത് നമ്മുടെ എമൗണ്ട് ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ ആഡ് ഓൺ ആയിട്ട് കുറേ ഫണ്ടുകൾ കൂടിയിട്ട് അത് അക്യുമുലേറ്റ് ചെയ്ത ഒരു എമൗണ്ട് ആയിരിക്കും നമുക്ക് ഫൈനലി നമുക്ക് കിട്ടുന്നത് അത് എവിടെയായാലും നമുക്കറിയാം അത് ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്താലും ബോൺസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്താലും ഗവൺമെൻറ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്താലും ലോസ് അല്ലെങ്കിൽ നമുക്ക് അവസാനം കിട്ടുന്നത് ഇങ്ങനെയുള്ള ഒരു അക്യുമുലേറ്റഡ് ഫിഗർ ആയിരിക്കും അതായത് ഇത് എൻ ബി എസ് എന്ന് പറയുന്നത് പൊതുവേ ലോസ് കുറവാണ് ലോ റിസ്ക് ആണെന്നാണ് പറയുന്നത് നമുക്ക് കിട്ടുന്ന എമൗണ്ടിന് ഗ്യാരൻറ്റിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ഒരു എമൗണ്ട് അക്യുമുലേറ്റഡ് ഫിഗർ ആയിരിക്കും അക്യുമുലേറ്റഡ് എമൗണ്ട് ആയിരിക്കും അതായത് സിക്സ്റ്റി അറുപത് അറുപത് വയസ്സിന് ശേഷമേ നമുക്കിത് കിട്ടത്തുള്ളൂ ഇതിൻ്റെ മെച്ചൂരിറ്റി ആവുകയുള്ളൂ അപ്പോൾ അറുപത് വയ അറുപത് വയസ്സാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ അക്യൂമിലേറ്റ് ചെയ്ത എമൗണ്ട് അല്ലെങ്കിൽ കൂടി വന്ന എമൗണ്ടിൻ്റെ ഫോർട്ടി പെർസെൻറ്റേജ് ഫോർട്ടി പെർസെൻറ്റെങ്കിൽ മിനിമം എടുക്കണം അതെടുത്തിട്ട് പി എഫ് ആർ ഡി എ പി എഫ് ആർ ഡി എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞു പി എഫ് ആർ ഡി എ പി എഫ് ആർ ഡി എയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ചില കമ്പനീസ് ഉണ്ട് ഇൻഷുറൻസ് കമ്പനീസ് ഉണ്ട് ആ കമ്പനീസിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് കമ്പനി പി എഫ് ആർ ഡി എ ലിസ്റ്റ് ചെയ്തതായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അവിടെ നിന്ന് നമ്മളൊരു ആനൂറ്റി ഇൻകം എടുക്കണം ആനൂറ്റി ഇൻകം എന്താണെന്ന് നമുക്ക് പറയാം അതിൻ്റെ സ്കീമൊക്കെ എന്താണെന്ന് നമുക്ക് പറയാം ഇൻകം നമ്മൾ എടുക്കും അതായത് മിനിമം ആ നമ്മൾ എടുക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ അക്യുമുലേറ്റ് ചെയ്ത ആ അറുപത് വയസ്സിന് ശേഷം നമുക്ക് കിട്ടുന്ന എമൗണ്ടിൻ്റെ അക്യുമുലേറ്റഡ് എമൗണ്ടിൻ്റെ ഫോർട്ടി പെർസെൻറ്റേജ് ഫോർട്ടി പെർസെൻറ്റേജ് നാൽപ്പത് ശതമാനങ്ങളിൽ എടുത്തിട്ട് വേണം ഈ ആനൂറ്റി നമ്മൾ എടുക്കാൻ ബാക്കിയുള്ള സിക്സ്റ്റി പെർസെൻറ്റേജ് നമുക്ക് എന്ത് ചെയ്യാം അത് നമുക്ക് വിഡ്രോ ചെയ്യാനും പറ്റും അത് നമ്മുടെ കയ്യിൽ ആ എമൗണ്ട് എടുക്കാനും പറ്റും ഇതാണ് ഈ സ്കീമിൻ്റെ വിഡ്രോവലിനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞായിരുന്നു റിമൈനിങ് ആയിട്ടുള്ള അത് ബാക്കിയുള്ള അറുപത് ശതമാനം നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞു ആ എടുക്കുന്ന ആ അറുപത് ശതമാനം എന്ന് പറയുന്നത് ഫുള്ളി ടാക്സ് ഫ്രീ ആണ് അതായത് ടാക്സ് അക്സപ്റ്റഡ് ആണ് ടാക്സ് ഇല്ലാതെ തന്നെയാണ് നമുക്ക് ആ അറുപത് ശതമാനം ബാക്കി കിട്ടുന്നത് എന്ന് പറയുന്നത് എന്താണെന്ന് അപ്പം നമുക്ക് ഡൗട്ട് തോന്നും ആനൂറ്റി എന്ന് പറയുന്നത് സ്ഥിരമായ ഒരു വരുമാനം തരുന്ന ഒരു സ്കീമാണ് സ്ഥിരമായിട്ടൊരു വരുമാനം ചിലപ്പോൾ അത് മന്ത്ലി ആകാം അല്ലെങ്കിൽ മൂന്ന് മാസം കൂടുമ്പോഴാകാം അല്ലെങ്കിൽ ആറ് മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ ആനുവലി ഇയർലി ആകാം ഇങ്ങനെയുള്ള സ്കീമിൽ നമുക്ക് സ്ഥിരമായ ഒരു വരുമാനം തരുന്ന സ്കീമാണ് അത് പ്രൊവൈഡ് ചെയ്യുന്ന ആന്യു ആനുവിറ്റി സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ട് അത് ചിലപ്പോൾ ഐ ബാങ്ക് ആവാം ഐ ഇൻഷുറൻസ് ആവാം ലൈഫ് ഇൻഷുറൻസ് ആകാം അതുപോലെ തന്നെ എൽ ഐ സി ആകാം എസ് ബി ഐ ലൈഫ് ഇൻഷുറൻസ് ആകാം ഇങ്ങനെയുള്ള ഈ ആനു എടുക്കുന്ന എമൗണ്ടിൻ്റെ സിക്സ്റ്റി പെർസെൻറ്റേജ് എടുക്കുന്നതിന് നമ്മൾ ടാക്സ് ഒന്നും കൊടുക്കേണ്ട ടാക്സ് ഫ്രീ ആണെന്ന് പറഞ്ഞു അതായത് നമ്മൾ എടുക്കുന്ന ആനൂറ്റിക്ക് നമ്മൾ എന്താണ് ടാക്സബിൾ ആണ് ആ ആഞ്ഞൂറ്റി എടുക്കുന്ന പെൻഷൻ നമ്മൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന പെൻഷൻ നമ്മൾ ഗവൺമെൻറ്റിലേക്ക് അതിൻ്റെ ഒരു പെർസെൻറ്റേജ് ടാക്സ് കൊടുക്കേണ്ടി വരും അതാണ് അതുതന്നെയാണ് ഈ ഒരു എൻ പി എസ്സിൻ്റെ മേജർ ഡ്രോബാക്ക് മേജർ ഡ്രോബാക്ക് എന്ന് പറയുന്ന ഒരു ഡ്രോബാക്ക് ഡ്രോബാക്ക് ആണെന്ന് ഞാൻ പറയുന്നില്ല എന്നാലും ഇതിനുള്ള ചെറിയൊരു ഡിഫോൾട്ട് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ആനൂറ്റിക്ക് നമ്മൾ റെഗുലർ ആയിട്ട് കിട്ടുന്ന പെൻഷന് നമ്മൾ എന്ത് ചെയ്യണം ചെറിയ രീതിയിൽ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ഈ വീഡിയോയുടെ അവസാന ഭാഗത്തേക്ക് വരാൻ നമുക്ക് എങ്ങനെയാണ് ആനൂറ്റി ഏതൊക്കെ രീതിയിൽ നമുക്ക് ഓപ്ഷൻ എടുക്കാൻ പറ്റും ആനൂറ്റി കിട്ടുന്ന രീതി ഏതൊക്കെയാണെന്ന് അതായത് ഒന്നാമത്തെ അതിനൊരു ഏഴ് രീതികളുണ്ട് ഏഴ് രീതിയിൽ നമുക്ക് ഈ ആന്യൂറ്റി ചൂസ് ചെയ്യാൻ പറ്റും ഒന്നാമത്തെ ചൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ലൈഫ് ടൈമിൽ ഒരു സേർട്ടൺ റേറ്റ് വെച്ച് കറക്റ്റ് അതായത് ഒരു സേർട്ടൺ എമൗണ്ട് വെച്ച് നമ്മുടെ ജീവിതകാലം മുഴുവൻ നമുക്ക് ഈ ആനൂറ്റി എമൗണ്ട് അത് മന്ത്ലി ആയിക്കോട്ടെ ക്വാർട്ടർലി ആയിക്കോട്ടെ നമുക്കത് കിട്ടിക്കൊണ്ടിരിക്കും ആ എമൗണ്ട് ജീവിതാവസാനം വരെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതായത് സബ്സ്ക്രൈബ് ചെയ്ത ആൾക്ക് ജീവിതാവസാനം വരെ എമൗണ്ട് കിട്ടും അതാണ് രണ്ടാമതായിട്ട് ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പെൻഷൻ അല്ലെങ്കിൽ ആനൂറ്റി നമുക്ക് അഞ്ച് പത്ത് ഇരുപത് വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഒരു സേർട്ടൺ എമൗണ്ട് അതായത് കറക്റ്റായിട്ട് ഫിക്സഡായിട്ടൊരു എമൗണ്ട് കിട്ടും പെൻഷനായിട്ട് എന്നാൽ അതിന് ശേഷം നമ്മൾ എത്ര വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നു അതിനനുസരിച്ചായിരിക്കും പെൻഷൻ ഡിസൈഡ് ചെയ്യുന്നത് മൂന്നാമതായിട്ടൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് പെൻഷൻ നമ്മുടെ ലൈഫ് ടൈം വരെ കിട്ടും കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മൾ ആന്യൂറ്റി വാങ്ങാനായിട്ട് ഞാൻ പറഞ്ഞൊരു ഫോർട്ടി പെർസെൻറ്റേജ് എമൗണ്ട് നമ്മൾ ഒരു പ്രൈസ് കൊടുത്തായിരുന്നു ഒരു എമൗണ്ട് കൊടുത്തു ആ എമൗണ്ട് കിട്ടുന്ന രീതിയിലുള്ള ഒരു ഓപ്ഷനുണ്ട് അതായത് നമുക്ക് ലൈഫ് ടൈം മുഴുവനും ഈ എമൗണ്ട് പെൻഷൻ നമുക്ക് കിട്ടും എന്തായാലും പെൻഷൻ്റെ പെൻഷൻ അതിനനുസരിച്ച് വേരിയേഷൻ ഉണ്ടാവും പെൻഷൻ കിട്ടും അതുപോലെ തന്നെ നമ്മൾ അത് വാങ്ങാൻ ഉപയോഗിച്ച പർച്ചേസ് പ്രൈസ് നേരത്തെ ഞാൻ പറഞ്ഞൊരു ഫോർട്ടി പെർസെൻറ്റേജ് എമൗണ്ട് നമ്മൾ ലംസം ഒരു കോർപ്പസ് ഫണ്ട് എടുക്കുമെന്ന് പറഞ്ഞു ആ ഫണ്ടിൽ നിന്നാണ് നമ്മൾ ആനൂറ്റി വാങ്ങുന്നത് ആ എമൗണ്ട് എന്ത് ചെയ്യും നമുക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യും നമ്മൾ മരിച്ചു കഴിഞ്ഞതിന് ശേഷം അങ്ങനൊരു ഓപ്ഷൻ ഉണ്ട് അതാണ് മൂന്നാമത്തെ ഓപ്ഷൻ നമുക്ക് ആനൂറ്റി എടുക്കുന്ന മൂന്നാമത്തെ ഓപ്ഷൻ നാലാമതായിട്ടൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബർക്ക് നമ്മളൊരു സബ്സ്ക്രൈബർ സബ്സ്ക്രൈബറാന്ന് വിചാരിക്കുക നമുക്കതിൽ എന്ത് കിട്ടും നമ്മുടെ ലൈഫ് ടൈം മുഴുവനും നമ്മുടെ ജീവിതകാലം മുഴുവനും നമുക്ക് ആ നിശ്ചിത എമൗണ്ട് പെൻഷൻ കിട്ടും അതിനുശേഷം നമു നമ്മുടെ ഭാര്യയ്ക്ക് നമുക്കൊരു ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യയ്ക്ക് എന്ത് ചെയ്യും ആ എമൗണ്ടിൻ്റെ നമ്മുടെ ആന്യൂറ്റിയുടെ നമുക്കിപ്പോൾ ആയിരം രൂപ കിട്ടുന്നെങ്കിൽ അല്ലെങ്കിൽ പതിനായിരം രൂപ കിട്ടുന്നെങ്കിൽ അതിൻ്റെ പകുതി അയ്യായിരം രൂപ വെച്ച് ഭാര്യയുടെ നമ്മുടെ പാർട്ണറിൻ്റെ ലൈഫ് ടൈം പാർട്ട്ണർക്കും കിട്ടുന്ന ഒരു സ്കീമുണ്ട് അതാണ് നാലാമത്തെ സ്കീം അഞ്ചാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആനുവിറ്റി കിട്ടും നമ്മുടെ ലൈഫ് ടൈം വരെ അതിൻ്റെ പ്രത്യേകത അതിനുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ അഞ്ചാമത്തെ ഓപ്ഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഇൻട്രസ്റ്റിൽ ത്രീ പെർസെൻറ്റേജ് വെച്ച് നമ്മൾ ആന്യൂറ്റി എന്ത് ചെയ്യും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും കൂടിക്കൊണ്ടിരിക്കും സിമ്പിൾ ഇൻട്രസ്റ്റിൽ അതായത് പ്രീവിയസില് നമുക്ക് കിട്ടിയ എമൗണ്ട് ആഡ് ചെയ്ത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അല്ല സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിട്ട് നമുക്ക് ഓരോ വർഷം എമൗണ്ടുകൾ ആഡ് ചെയ്ത് കിട്ടും അടുത്ത ഒരു പെൻഷൻ ഓപ്ഷൻ ഓപ്ഷൻ അല്ലെങ്കിൽ അന്യൂറ്റി ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് ടൈം വരെ നമുക്ക് എന്ത് ചെയ്യും നമ്മുടെ പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കും നമ്മുടെ ലൈഫ് ടൈം വരെ അതുപോലെ തന്നെ നമ്മുടെ പാർട്ണർക്ക് പാർട്ണർ ആരായാലും പാർട്ണർക്ക് എന്ത് ചെയ്യും ഈ ആന്യൂറ്റിയുടെ അല്ലെങ്കിൽ പെൻഷൻ്റെ നൂറ് ശതമാനം ആ പാർട്ണറുടെ ലൈഫ് ടൈം വരെയും നമ്മുടെ ലൈഫ് ടൈമിന് ശേഷം പാർട്ണറുടെ ലൈഫ് ടൈം വരെയും പാർട്ണർക്കും കിട്ടുന്ന ഒരു ഓപ്ഷനാണ് ആറാമതായിട്ടുള്ള ഓപ്ഷൻ ലാസ്റ്റ് സെവന്ത് ഓപ്ഷൻ പെൻഷൻ കിട്ടുന്ന സെവന്ത് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ നമ്മളെടുത്ത സ്കീമാണെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫ് ടൈം വരെ പെൻഷൻ അല്ലെങ്കിൽ ആനുവിറ്റി കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ മരണശേഷം അല്ലെങ്കിൽ നമ്മുടെ കാലത്തിന് ശേഷം നമ്മുടെ പാർട്ണർക്ക് ലൈഫ് പാർട്ണർക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്പൗസിന് നമുക്ക് എന്ത് ചെയ്യും ആ എമൗണ്ട് ആ ആനൂറ്റി കിട്ടുന്ന കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ ആ സ്പൈ പാർട്ണറുടെ ലൈഫ് ടൈം ഫുള്ള് കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ പാർട്ണർ മരിച്ചു കഴിഞ്ഞാലും ആ ഡെത്തിന് ശേഷവും എന്ത് ചെയ്യും നമ്മൾ എടുത്ത പർച്ചേസ് പ്രൈസ് ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മളൊരു എമൗണ്ട് എടുത്താണ് അന്യൂറ്റി എടുക്കുന്നത് ആ എമൗണ്ട് എന്ത് ചെയ്യും ആ പാർട്ട്ണറുടെയും ഡെത്തിന് ശേഷം തിരിച്ചു കിട്ടുകയും ചെയ്യും അങ്ങനെ ഒരു ഓപ്ഷനും ഉണ്ട് ഇങ്ങനെ ഒരു ഏഴ് ഓപ്ഷൻസ് ആണ് ടോട്ടലി ഉള്ളത് ഈ സ്കീമിന് നാഷണൽ പെൻഷൻ സ്കീമിനുള്ളത് ഓക്കെ അഞ്ഞൂറ്റി എടുക്കുന്ന സമയത്ത് അതുകൊണ്ട് നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തത് എൻ പി എസ് എന്താണെന്നാണ് ഇത് പൂർണ്ണമായിട്ടും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല എന്നാലും കുറേ ഏരിയകൾ നമ്മൾ കവർ ചെയ്തു ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾക്ക് കമൻ്റിൽ രേഖപ്പെടുത്താവുന്നതാണ് അതിനെപ്പറ്റി കൂടുതൽ ഇൻഫർമേഷൻ വേണമെങ്കിൽ കമൻറ്റിലിടുക അതിനെപ്പറ്റി ഞാൻ പറയാവുന്നതാണ് ഓക്കെ സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ വീഡിയോകൾക്കായി വെയിറ്റ് ചെയ്യുക സോ നമ്മൾ ഇനിയും പുതിയ ഇൻഫർമേഷനുകൾ ഇൻഫോർമേഷനുകൾ കൂടുതലായി ചെയ്യുന്നതാണ് ഓക്കെ സോ നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഓക്കെ പുതിയ വീഡിയോയിൽ നമുക്ക് പുതിയ ഇൻഫർമേഷനുമായിട്ട് വീണ്ടും കാണാം ഓക്കെ കാണുന്നത് വരെ ബൈ